ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു. പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരം ബ്രഹ്മശ്രീ ജി എൻ രാമഗോവിന്ദ ഭട്ടാചാര്യർ, ജി ആർ നാരായണസ്വാമി ഭട്ടാചാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുനഃപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് അന്നദാനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പാർസൽ സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. ശ്രീ മാരിയമ്മയുടെയും ശ്രീ കാളിയമ്മയുടെയും വേപ്പില കുംഭങ്ങളുടെ എഴുന്നള്ളിപ്പ് കാലത്ത് 7 മണിക്ക് പകവത്ത് തോടിൽ നിന്നും ആരംഭിച്ചു. വൈകുന്നേരം 6:30 പച്ചപൂജ, മാവിളക്ക് എന്നിവയും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്നുണ്ടായ നിയന്ത്രണങ്ങൾ കമ്മിറ്റിക്ക് സാമ്പത്തികമായി ബാധ്യതകൾ ഉണ്ടാക്കിയെന്നും അടുത്ത വർഷമെങ്കിലും ആഘോഷമായി നടത്താൻ കഴിയുമെന്നും കരുതുന്നതായും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കാരണം ആനകൾ 7 എണ്ണമാണ്. ഈ ആനകൾ 7 എണ്ണം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻസുകൾ കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തു. കഴിഞ്ഞ വർഷം നടത്താൻ പറ്റിയില്ല. പിന്നെ പഞ്ചവാദ്യമാണ്, നല്ലൊരു പറപ്പൂട്ടുകാവ് താല്പര്യത്തിനൊപ്പം അടങ്ങുന്നൊരു പൂരമല്ലാതെ മാരിമം പൂജയായിട്ട് പറയുന്ന ഈ പരിപാടി നല്ലൊരു പഞ്ചവാദ്യം തന്നെയാണ്. അതിന് ഭീമമായിട്ടുള്ളൊരു സംഖ്യ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കുംഭക്കളി, അതിലേക്കും നല്ലൊരു സംഖ്യ കഴിഞ്ഞ വർഷം തന്നെ അഡ്വാൻസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടുക്കുപാട്ട്, അവർക്കും നല്ലൊരു സംഖ്യ അഡ്വാൻസ് കൊടുത്തിട്ടുമാണ്. അത് ഉടുക്കുപാട്ടിന് പൈസ വേണ്ട, കാരണം അത് ഞങ്ങൾ തെരുവിലുള്ള ആൾക്കാർ തന്നെയാണ്. അതുപോലെ കരകാട്ടം, മയിലാട്ടം, പിന്നെ ചെണ്ടകൾ, കൂടാതെ നാസിക് ദോ, ഇങ്ങനെയുള്ള കലാപരിപാടികളായിട്ടാണ് 27-ാം തീയതി രാവിലെ ഭഗവത് തോട്ടിൽ നിന്നും കുംഭം നിറച്ച് തിരുവില്ലാമല ആക്കപ്പറമ്പ് തിരുവില്ലാമല തുങ്ക സെന്റർ വഴി ആക്കപ്പറമ്പിൽ എത്തി മാരിയമ്മ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ 1:00. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവില്ലാമല.